നിയമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. യുവമോർച്ച പ്രവർത്തകർ കാലടി സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കുകയാണ്. പോലീസും സമരക്കാരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? എങ്ങനെയൊക്കെയായിരുന്നു പ്രതിഷേധം? വിശദാംശങ്ങൾ ഗോപി. അല്പം മുമ്പാണ് കാളടി സർവകലാശാല ആസ്ഥാനത്തേക്ക് യുവമോർച്ച പ്രവർത്തകരും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രകടനമായി എത്തി കവാടം ഉപരോധിക്കാൻ ശ്രമിച്ചത്. ചില പ്രവർത്തകർ ഗേറ്റ് മുകളിലൂടെ കയറി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു. അവരെ പോലീസ് പിന്നീട് പിടിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ തോതിൽ മാത്രമാണ് പ്രവർത്തകരുമായി പിടിവലി ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഇല്ല. എന്നാൽ പോലും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ സി പി എം നേതാവും മുൻ എം പിയുമായ എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് നിനിത കണിച്ചേരിക്ക് ഇവിടെ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിദഗ്ധ സമിതി, ഇന്റർവ്യൂ ബോർഡിലെ വിദഗ്ധ സമിതി അംഗം തന്നെ പരസ്യമായി രംഗത്ത് വന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നിയമനം അതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും യുവമോർച്ച പ്രവർത്തകരും കാളടി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്ത് ബന്ധു നിയമനം വ്യാപകമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സി പി എം മുൻ എം എൽ എമാരുടെയും എം പിമാരുടെയും ബന്ധുക്കൾക്ക് ജോലി നൽകുന്നു. നിയമനങ്ങളിലെ അഴിമതിക്കെതിരെ നിയമ നടപടി ആലോചിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളെ അനധികൃതമായി നിയമിക്കുന്നു. മുഴുവൻ പാർട്ടിക്കാരാണ്, ബന്ധുക്കളാണ്. ഞാൻ നിയമസഭയിൽ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. കിൻഫ്രയിൽ പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾ മുന്നേ നിയമിക്കുന്നു. ഞാൻ അക്കമിട്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞതാണ്. പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളെ കിൻഫ്രയിൽ അനധികൃതമായി നിയമിക്കുന്നു, കിഫ്ബിയിൽ നിയമിക്കുന്നു, കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെടുന്നു. ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ എം പിമാരുടെ മുൻ എം പിമാരുടെ ഭാര്യമാരെ നിയമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇന്റർവ്യൂ ബോർഡിലുള്ള അംഗം രാജിവെക്കുന്നു. എന്തെല്ലാമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? അപ്പം ഇതുപോലെ നഗ്നമായ ഒരു അഴിമതി സ്വജനപക്ഷപാതവും കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നിട്ടും ഒരു മര്യാദയുമില്ലാതെ ഇപ്പോഴും നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായി എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയാണ്. പി എസ് സി എന്നാൽ പിണറായി സർവീസ് കമ്മീഷനായി മാറിയെന്ന ഷാഫി പറമ്പിൽ എം എൽ എ. കേരളം ഇതുവരെ കാണാത്ത യുവജന വഞ്ചനയാണ് സർക്കാർ ചെയ്യുന്നത്. യോഗ്യതയുള്ള ചെറുപ്പക്കാർക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് നടക്കുന്നത്. വിവാദമായ മുഴുവൻ നിയമനങ്ങളും റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കേരളം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത യുവജന വഞ്ചനയ്ക്കാണ് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുന്നത്. സമാനതകളില്ലാത്ത വഞ്ചനയാണ് യുവജനങ്ങളോട് ഇവർ കാണിക്കുന്നത്. ചെറുപ്പക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷനെ പിണറായി സർവീസ് കമ്മീഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ദിവസവും സ്ഥിരപ്പെടുത്തലുകളുടെ മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പി എസ് സി പെണ്ണും പിള്ള സർവീസ് കമ്മീഷനായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സുപ്രീംകോടതി വിധിയുടെ പേരിൽ സി പി എമ്മുകാരെ സ്ഥിരപ്പെടുത്തുന്നു. യുവ നേതാക്കളുടെ ഭാര്യമാരെയെല്ലാം സ്ഥിരപ്പെടുത്തുന്നു. ജേക്കബ് തോമസിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആ സുപ്രീംകോടതി വിധിയുടെ പേര് പറഞ്ഞ് സി പി എം പ്രവർത്തകരായിട്ടുള്ള ആളുകളെ വിവിധ വകുപ്പുകളിൽ സ്ഥിരപ്പെടുത്തുകയാണ്.
ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം സി പി എമ്മിന്റെ യുവ നേതാക്കളുടെ ഭാര്യമാരെയെല്ലാം സർക്കാർ സ്ഥിരപ്പെടുത്തുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പെണ്ണും പിള്ള സർവീസ് കമ്മീഷനായി ഇപ്പൊ കേരളത്തിൽ മാറി. സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാർക്കെല്ലാം ജോലി. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവരൊക്കെ ഇത്രയും നാണം കെട്ടവരാണോ എന്നുള്ളതാണ്. ചെത്തുകാരന്റെ മോൻ പരാമർശത്തിൽ കെ സുധാകരനെ പിന്തുണച്ച കോൺഗ്രസും ബി ജെ പിയും. ഇന്നലെ സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഷാനിമോൾ ഉസ്മാനും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് തിരുത്തി. സുധാകരനെ താൻ തള്ളി പറഞ്ഞിട്ടില്ല, ഇന്നലെ ഉണ്ടായത് പൊതുപ്രസ്താവന മാത്രമാണെന്നാണ് ചെന്നിത്തലയുടെ വിശദീകരണം. സുധാകരൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സുധാകരനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചു. സുധാകരൻ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു മോശം പരാമർശം നടത്തിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് പരിശോധിച്ചപ്പോൾ ശരിയുമാണ്. ഇന്നലെ കോഴിക്കോട് വെച്ച് പത്രക്കാരെന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു പൊതുവായ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്, അല്ലാണ്ട് സുധാകരനെ ഒരിക്കലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. സുധാകരൻ ഈ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റാണ്. അദ്ദേഹത്തെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്ത ശരിയല്ല. അലങ്കാരികമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ധാരാളിത്തത്തെയും ധൂർത്തിനെയും പറ്റിയുമാണ് അദ്ദേഹം പരാമർശിച്ചത്, അല്ലാണ്ട് വേറൊരു പരാമർശം നടത്തിയില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ എന്നോട് വിശദീകരിച്ചതിൽ ഞാൻ അക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തനുമാണ്. ഇന്നലെ പത്ര ലേഖകര് ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നതേ ഉള്ളൂ. ഈ വിവാദം ഇവിടെ അവസാനിക്കണം. സുധാകരൻ എത്രയോ വർഷമായ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് നല്ല അനുയായി വൃന്ദമുള്ള നേതാവാണ്. അദ്ദേഹം ആരെയും അങ്ങനെ അപമാനിച്ചിട്ടില്ല. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ല. സുധാകരനോട് ഫോണിൽ സംസാരിക്കാതെ പെട്ടെന്ന് പ്രതികരിച്ചത് തന്റെ പിഴവാണെന്ന് ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു. കെ സുധാകരനുണ്ടായ വ്യക്തിപരമായ പ്രയാസത്തിൽ ക്ഷമ ചോദിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടായ പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ എഴുതി. നാടൻ ശൈലിയിലാണ് അത് പറഞ്ഞതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സുധാകരന് പിന്തുണ നൽകിക്കൊണ്ട് പറഞ്ഞു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനത് പറഞ്ഞിരിക്കുന്നത് ഒരു നാടൻ ഭാഷയുടെ ശൈലിയിലാണ്. സുധാകരനെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എം എം മണി ഇതേക്കുറിച്ച് ഇത്തരം നാടൻ ശൈലി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? ജി സുധാകരൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അത് പ്രാസംഗിക ഭാഷ, നാടൻ ശൈലി, ഇത് ശൈലി. സുധാകരൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കയറി സുധാകരനെ കുതിരകയറാൻ നിൽക്കുക. സുധാകരൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും ജാതിയെ അപമാനിക്കാൻ ചെയ്തതല്ല, അത് അദ്ദേഹത്തിന് ചെയ്യാനും പറ്റില്ല. അതിന് അദ്ദേഹവും ജനിച്ച ജാതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം സുധാകരനും. അങ്ങനെയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിലെ ആ പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു കണ്ണൂരിലെ നമുക്കറിയാം മുഖ്യമന്ത്രി നായനാറായിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയനായാലും ശ്രീ സുധാ കണ്ണൂരിലെ ചില നാടൻ ശൈലി പ്രയോഗങ്ങളുണ്ട്, പ്രസംഗ ഭാഷയിൽ വരുന്ന ശൈലി പ്രയോഗങ്ങൾ, ആ ഭാഷയിലെ ഓരോ വാചകം എടുത്തിട്ട് അതേതെങ്കിലും സമൂഹത്തെയോ ജാതിയോ അപമാനിക്കാനെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു പോയി എന്തായാലും സുധാകരൻ്റെ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. പിണറായിക്കെതിരെയുള്ള കെ സുധാകരന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് ബി ജെ പിയും രംഗത്തെത്തി. സുധാകരന്റേത് ജാതി അധിക്ഷേപമല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ഏത് ജാതി? എല്ലാ ജാതിക്കാരും ചെത്തുന്നുണ്ട്. ജാതി അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ഇപ്പൊ കേരളത്തിൽ ഇല്ല. ആശാരി പണിയെടുക്കുന്നൊക്കെ ആശാരിമാരാണ്, മൂശാരി പണിയെടുക്കുന്നൊക്കെ മൂശാരിമാരാണ്, കൊല്ലം പണിയെടുക്കുന്നതൊക്കെ കൊല്ലന്മാരാണ്, തട്ടാം പണിയെടുക്കുന്നതൊക്കെ തട്ടാമ സ്വർണ്ണ പണിയെടുക്കുന്നൊക്കെ തട്ടാമാരാണ്. അല്ല, ഒന്നാന്തരം നായരും ഈഴവരും നമ്പൂതിരി അടക്കം ഇവിടെ സ്വർണ്ണ പണിയെടുക്കുന്നു. ചെത്തുകാർ ഇപ്പോൾ എല്ലാ ജാതിയിലും മുസ്ലിങ്ങളെ എത്തുന്നില്ല, ക്രിസ്ത്യാനികളെ എത്തുന്നില്ല. ചെത്തുകാരനെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദുരഭിമാനം വരേണ്ട കാര്യം എന്താ ഉള്ളത്? കെ സുധാകരന് ചെറുപ്പം മുതൽ പിണറായിയുടെ വെറുപ്പാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. സുധാകരന് ചെറുപ്പത്തെ പിണറായി വിജയനോട് വെറുപ്പ്, അതെനിക്കറിയാം. സുധാകരനെ പോലുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ്സുകാർ കാട്ടണം. പിണറായി വിജയൻ്റെ അച്ഛൻ ചെത്തു തൊഴിലാളിയായി പോയത് എന്നുള്ളത് കൊണ്ടൊരു ഡിസ്ക്വാളിഫിക്കേഷനാണോ? അയാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകാൻ പാടില്ല, എ സിയിൽ പോകാൻ പാടില്ല, വിമാനത്തിൽ പോകാൻ പാടില്ല. ഇതൊക്കെ ഒരു അധമബോധമാണ്. വിവരങ്ങളുമായി സുബി വിശ്വനാഥും അരുണുമാണ് ചേരുന്നത്. അരുൺ, അരുണിലേക്ക്. അരുൺ, ഏതായാലും സുധാകരന്റെ വിവാദ പരാമർശം പാർട്ടിക്കുള്ളുണ്ടാക്കിയ
തമ്മിൽ തല്ല്. അത് കോൺഗ്രസ് ഏകദേശം അവസാനിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ആ വിവാദം ബാക്കിയാവുന്നു. ഇനി അത് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിൽ എങ്ങനെ പോരാട്ടം എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗോപി, മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുധാകരന്റെ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അകത്ത് തന്നെ ഉയർന്നത്. പ്രതിപക്ഷ രമേശ് ചെന്നിത്തല അത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഷാരിമോൾ ഉസ്മാൻ സുധാകരൻ തിരുത്തണം, പ്രസ്ഥാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഇതിൽ സുധാകരൻ കടുത്ത അമർഷത്തിലായിരുന്നു. കാരണം തന്റെ പാർട്ടിയിലെ അതും തന്റെ ഗ്രൂപ്പിലെ നേതാക്കൾ തന്നെ ഇവരൊക്കെ രംഗത്ത് വന്നത് കടുത്ത പ്രതിഷേധമാണ് സുധാകരൻ ഉണ്ടാക്കിയത്. അത് അദ്ദേഹം തന്നെ തുറന്നു പറയുകയും ചെയ്തു. ഇത് സുധാകരനെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം അണികൾക്കിടയിലും വലിയ അസ്വസ്ഥതയുണ്ടാക്കി, അമർഷമുണ്ടാക്കി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിലപാട് തിരുത്തുന്നത്. സുധാകരനെ പൂർണ്ണമായും പിന്തുണച്ചാണെന്ന് പ്രതിപക്ഷതാവ് രംഗത്തെത്തിയത്. ഇന്നലെ പറഞ്ഞ നിലപാടിൽ അദ്ദേഹം പൂർണ്ണമായും മലക്കം പറയുകയും ചെയ്തു. ഷാരിമോൾ ഉസ്മാനാകട്ടെ തനിക്ക് തെറ്റുപറ്റി തനിക്കാണെന്ന തരത്തിലുള്ള പരാമർശമാണ് ഇന്ന് ഫേസ്ബുക്കിലൂടെ നടത്തിയത്. ഏതായാലും സുധാകരന്റെ സുധാകരൻ ഉണ്ടായ ശക്തമായ എതിർപ്പ് സുധാകരൻ അതിർത്തി അറിയിച്ചു. അതിന്റെ ഫലം അതിന്റെ ഒരു ഫലമായി തന്നെയാണ് ഇന്ന് നേതാക്കൾ നിലപാട് തിരുത്തേണ്ടി വന്നത്. പക്ഷേ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് സുധാകരനെതിരെ കടുത്ത എതിർപ്പ് തുടരുകയാണ്. ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ അത്യന്തഹീനമായ പരാമർശമാണ് സുധാകരൻ നടത്തിയത്. സംസ്ഥാനമേ രംഗത്ത് വന്നു. നേക്കെ ബാലനും കടുത്ത ഭാഷയിലാണ് സുധാകരനെ വിമർശിക്കുന്നത്. ഏതായാലും ആ വിവാദം അവിടെ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നെങ്കിലും സിപിഎം ഇതിനെതിരെ തുടർ ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സാധ്യത. ബിജെപി വിവാദത്തിൽ ഇന്ന് പറഞ്ഞ എന്തൊക്കെ? ഗോപി, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചെത്തുകാരൻ എന്നത് ഒരു ജാതിയല്ല, അത് ചെത്തുകാരൻ എന്ന് വിളിക്കുന്നത് ഒരു ജാതി അധിക്ഷേപമായി കരുതാൻ സാധിക്കില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പല തരത്തിലുള്ള ആളുകളും ഇപ്പോൾ ചെത്തുകാർ ജോലി ചെയ്യുന്നുണ്ട്. അതിനെ ഒരു ദുരഭിമാനമുള്ളതായി കണക്കാക്കേണ്ട ദുരഭിമാനമായി ചെത്തുകാരൻ എന്ന് പറയുന്നത് ദുരഭിമാനമായി കണക്കാക്കേണ്ട കാര്യമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഒപ്പം തന്നെ ചെത്തുകാരൻ എന്ന് പറയുന്നത് ഒരു ജാതിയല്ല, പല തരത്തിലുള്ള ആളുകൾ പല ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ബൈക്കിൽ കേട്ടതുപോലെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല സമുദായത്തിൽപ്പെട്ട ആളുകളും ആ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ജാതി അധിക്ഷേപമായി കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല കോൺഗ്രസിനകത്ത് നിന്ന് പോലും ഈ സുധാകരനെതിരെ പ്രതിഷേധം